സത്യത്തിൻ്റെ ഇന്ത്യയ്ക്ക് വേണ്ടി ഒരു ബിഗ് സല്യൂട്ട്. ഞാനിപ്പോൾ ഉള്ളത് ജയ്പൂരിനും 500+ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള സൂരത്ഘർ എന്ന സ്ഥലത്താണ്. മേജർ രവി സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയിൽ അഭിനയിക്കാനാണ് ഞാനിവിടെ എത്തിയത്. ഏതാണ്ട് ഒരു മരുഭൂമി പോലെ ഒരു സ്ഥലത്താണ് ഷൂട്ടിംഗ്. അവിടെ അവിടെ ഗ്രാമങ്ങൾ, കണ്ണെത്തും ദൂരത്ത് അതിർത്തി. കേരളത്തിൻ്റെ പച്ചപ്പിൽ നിന്നും സൗഖ്യ ജീവിതത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ കാഴ്ചകളും അനുഭവങ്ങളും. ഇത്തരം ഗ്രാമങ്ങളിൽ ജീവിക്കുമ്പോഴാണ് ഇന്ത്യയുടെ യഥാർത്ഥ സ്പന്ദനം മനസ്സിലാവുന്നത്. ഈ അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ നോട്ട് നിരോധന വാർത്ത അറിഞ്ഞത്. പ്രധാനമന്ത്രി അന്ന് രാത്രി ചെയ്ത പ്രസംഗം ഞാൻ കേട്ടു. യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയായിരുന്നു ആ പ്രസംഗവും അതിനുശേഷം നടന്ന സംഭവങ്ങളും. ഏറ്റവും സൂക്ഷ്മമായി ഇന്ത്യയെ പഠിച്ചതിൻ്റെ മുദ്രകൾ ആ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാവപ്പെട്ടവനാണെങ്കിലും അഭിമാനിയായ ഇന്ത്യക്കാരനെ അദ്ദേഹം മുന്നിലേക്ക് നിർത്തി, തൻ്റെ വാഹനത്തിൽ പണമോ ആഭരണമോ വെച്ച് മറന്ന അജ്ഞാതനായ യാത്രക്കാരനെ തിരഞ്ഞു പോകുന്ന പാവപ്പെട്ട ഓട്ടോ ഡ്രൈവറെ അദ്ദേഹം ഉദാഹരിച്ചു. അയാളുടെ സത്യസന്ധത, ഒന്നിനും വേണ്ടിയല്ലാത്ത സഹനം, അത്തരത്തിലുള്ള കോടിക്കണക്കിന് മനുഷ്യർ. അതുപോലെ തന്നെ കള്ളപ്പണവും കള്ളനോട്ടുമായി തിളയ്ക്കുന്ന സമാന്തര സാമ്പത്തിക ലോകവും ഇവിടെ നിലനിൽക്കുന്നു. അത് ആത്മാഭിമാനിയായ പാവപ്പെട്ട ഇന്ത്യക്കാരൻ്റെ മുന്നിലൂടെ അവൻ്റെ സത്യസന്ധതയെ പരിഹസിച്ചുകൊണ്ട് പുളച്ച് ചിരിച്ച് കടന്നു പോകുന്നു. ഇതിന് അറുതി വരുത്താനും അഴിമതിയുടെ മറയിൽ പതിയിരുന്നാക്രമിക്കുന്ന തീവ്രവാദത്തിനും എതിരായിട്ടാണ് തൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നതും ഞാൻ കേട്ടു. ഞാൻ ഒരിക്കലും വ്യക്തി ആരാധകനല്ല, വ്യക്തികളെയല്ല ആശയങ്ങളെയാണ് ഞാൻ ആരാധിക്കുന്നത്. സത്യസന്ധവും അനുതാപമുള്ളതുമായ ആശയങ്ങളെ, സമർപ്പണ മനോഭാവമുള്ള ആശയങ്ങളെ, ഈ ഒരു തീരുമാനത്തെയും ഞാൻ അത്തരത്തിലാണ് കാണുന്നത്. പെട്ടെന്നുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും അപ്പുറം ഇതൊരു നല്ല ലക്ഷ്യത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിനെ ഒരു സാമ്പത്തിക വിദഗ്ധൻ്റെ അഭിപ്രായമായി കാണരുത്, മുൻവിധികളില്ലാത്ത ഒരു സാധാരണക്കാരൻ്റെ ബോധ്യം മാത്രമാണ്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എന്ന തത്വമാണ് എന്നെ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ചത്. അഴിമതി എന്നത് വ്യക്തികളുടെ കുറ്റം എന്നതിലുപരി ഒരു വ്യവസ്ഥിതിയുടെ ജീർണതയായി കഴിഞ്ഞു നമ്മുടെ രാജ്യത്ത്. ഒരു വില്ലേജ് ഓഫീസിലോ പഞ്ചായത്ത് ഓഫീസിലോ പോയി എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ പോലും കൈക്കൂലി കൊടുത്തേ മതിയാവൂ എന്ന് വരുമ്പോൾ വലിയൊരു വിഭാഗം ആ മാർഗത്തിലേക്ക് തിരിയുന്നു. അവർ അറിഞ്ഞോ അറിയാതെയോ നിലനിൽക്കുന്ന വ്യവസ്ഥിതിയുടെ ഭാഗമാകുന്നു. ധീരരായ ചിലർ മാത്രം പിടിച്ചു നിൽക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ അവർ ഒറ്റപ്പെടുന്നതായാണ് കാണുന്നത്. അവർ പലപ്പോഴും പരിഹാസ്യർ പോലുമാകുന്നു. ഈ അവസ്ഥകൾ മാറണം. അതുകൊണ്ടാണ് മാർഗത്തിൻ്റെ വിഷമങ്ങളെ മറന്നുകൊണ്ട് ഞാൻ ഈ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നു. എന്നാലാവുന്ന വിധത്തിൽ അതിനോട് ചേർന്ന് നിൽക്കുന്നു. പലതരത്തിൽ സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതായി ഈ തീരുമാനം എന്നാണ് പല ഭാഗങ്ങളിൽ നിന്നുമുള്ള വിമർശനം. ഈ ടീമുകളിലും ബാങ്കുകളിലും വലിയ നീണ്ട വരികൾ രൂപപ്പെടുന്നു. ജനങ്ങൾ വരി നിന്ന് തളരുന്നു. ഇത്തരം ഒരു വലിയ തീരുമാനമെടുക്കുമ്പോൾ അതിനെ പിന്തുടർന്ന് വലിയ വിഷമങ്ങൾ ഉണ്ടാവും എന്നറിയാതെ ആവില്ല ഇത് ചെയ്തത്. വരി നിൽക്കുന്നതിൻ്റെ വിഷമം മനസ്സിലാവുന്നു. മദ്യ ഷോപ്പിന് മുന്നിലും സിനിമാശാലകൾക്ക് മുന്നിലും മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് മുന്നിലും പരാതികളില്ലാതെ വരി നിൽക്കുന്ന നമ്മൾ, ഒരു നല്ല കാര്യത്തിന് വേണ്ടി അല്പസമയം വരി നിൽക്കാൻ ശ്രമിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് പറയുമ്പോൾ നിങ്ങൾക്കെന്തറിയാം വരി നിൽക്കുന്നതിൻ്റെ വിഷമം എന്ന മറുചോദ്യം ഞാൻ കേൾക്കുന്നുണ്ട്. കേരളത്തിലും ഇന്ത്യയിലും പുറം രാജ്യങ്ങളിൽ പോയാലും എനിക്ക് അവസരം ലഭിച്ചാൽ ഞാനും എല്ലാവരെ പോലെ വരി നിന്നാണ് ആവശ്യങ്ങൾ നിവർത്തിക്കാറുള്ളത്. നോട്ട് പിൻവലിക്കൽ എല്ലാ വിഭാഗങ്ങളെയും പോലെ കേരളത്തിൽ നിന്നും എത്രയോ ദൂരമെന്ന് സിനിമ ഷൂട്ട് ചെയ്യുന്ന ഞങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. വലിയ പണച്ചെലവുള്ള സിനിമാ മേഖലയിൽ അത് വേഗം പ്രതിഫലിക്കുകയും ചെയ്യും. എന്നാൽ ഞങ്ങളത് സഹിക്കുന്നു, പ്രശ്നങ്ങളെ മറികടക്കാൻ കൂട്ടായി പരിശ്രമിക്കുന്നു. വ്യക്തിപരമായി ഞാനുമായി ബന്ധപ്പെട്ട പല മേഖലകളെയും ഈ സാമ്പത്തിക പുനഃക്രമീകരണം വല്ലാതെ ബാധിക്കും. അതും വ്യക്തിപരമായി ഞാൻ സഹിക്കുന്നു. ഇതെല്ലാം രാജ്യനന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന പൗരൻ എന്ന നിലയ്ക്ക് മാത്രമല്ല, മറിച്ച് വിവേകത്തോടെ ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിലും കൂടിയാണ്. ജീവിതം എന്നത് എല്ലായ്പ്പോഴും ഒരേ വേഗത്തിലും താളത്തിലും വർണ്ണത്തിലും കടന്നു പോകുന്ന ഒന്നല്ല.
അതിന് ചിലപ്പോൾ വേഗം കുറയും, വർണ്ണപ്പകിട്ടുകളുമായും. അത്തരം അവസ്ഥകളെ നേരിടുക ഏറെ ബുദ്ധിമുട്ടുമാണ്. എന്നാൽ അത് നാം സ്നേഹിക്കുന്ന എന്തിനെങ്കിലും വേണ്ടിയാണെങ്കിൽ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളായി തോന്നുകയില്ല. അത്തരം സന്ദർഭങ്ങളിൽ വിഷമങ്ങൾ കൂടി മധുരിക്കും. ഈ നോട്ട് നിരോധനം ഒരു നല്ല സത്യസന്ധമായ ഇന്ത്യക്ക് വേണ്ടിയാണ് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് ഞാനതിനെ ഈ രാജ്യ അതിർത്തിയിലെ മരുഭൂമിയിലിരുന്നുകൊണ്ട് സല്യൂട്ട് ചെയ്യുന്നു. ജയ് ഹിന്ദ്. സ്നേഹപൂർവം, മോഹൻലാൽ.